ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്നലെ ചോറ് വെച്ച് വെച്ച കാരണം കൊണ്ട് ഇന്നതൊന്ന് വാർത്ത വയ്ക്കേണ്ട പരിപാടി ഉണ്ടായുള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ അത്ര വലിയ ജോലിയെന്ന് പറയാൻ ഇന്നില്ല അപ്പം ആദ്യം നേരെ ചായ വെച്ച് പകർത്തിങ്ങാട്ടെ അതൊന്ന് ആറ്റിയെടുക്കാനാ അപ്പോൾ അതിനെ റെഡിയാക്കി ഒരു കപ്പലേക്ക് വെച്ചാൽ പിന്നത് സമാധാനമായില്ലോ പിന്നെ ഞാൻ ഇന്ന് ഗ്രീൻ പീസ് കടലേ വെക്കുന്നത് അപ്പോൾ ആദ്യത്തെ പറഞ്ഞാൽ അത് കുത്തി കുത്തിക്കാച്ചിട്ട് കുറച്ച് ചാറോടുകൂടി കുത്തി കാച്ചി വെക്കണം ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാനത് ഇന്നലെ വെള്ളത്തിലിട്ടു അപ്പോൾ അതാതൊന്ന് കഴുകി നമ്മുടെ കുക്കറിലേക്ക് ഇടുകയാണ് കേട്ടോ അപ്പം നല്ല ഗ്രീൻ പീസ് കടലാണെങ്കിൽ രണ്ടടി കൊണ്ട് വേവും അല്ലെങ്കിൽ മൂന്നാലടിയൊക്കെ വേണ്ടിവരും അപ്പോൾ ഇത്തിരി ഉപ്പിട്ട് വെള്ളം കിട്ടിയിട്ട് ഇതൊക്കെ അടുപ്പത്തേക്ക് വെക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബീട്രൂട്ടും എല്ലാ സാധനങ്ങളും അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ബീട്രൂട്ട് മെഴുക്ക് ബരട്ടിയും കൂടി ഉണ്ടാക്കുന്നുണ്ടെന്ന് പിന്നെ ഊത്തപ്പം എണ്ണ ഉണ്ടാക്കുന്നത് കേട്ടോ ഗോതമ്പ് കൊണ്ട് ഊത്തപ്പം ഇപ്പോൾ ഇതൊരു രണ്ട് കപ്പ് ഗോതമ്പൊടി മിക്സിയിലേക്ക് ഇട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ഇട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ദോശമാവിനൊക്കെ ഒന്ന് അരയ്ക്കണം അരി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ദോശ ഊത്തപ്പോ ദോശയൊക്കെ ഗോതമ്പൊടിയോണ്ട് ഉണ്ടാക്കുമ്പോൾ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അത് കാരണം ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ഒഴിച്ച് അതൊന്ന് അര അടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഊത്തപ്പത്തന്നെ നമുക്കിനി കുറച്ച് ഐറ്റംസ് കൂടി വേണം പിന്നെ ചപ്പാത്തി പർത്തനമാരി പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഇടണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ദോശ ഭർത്തനമാരി പത്തിട്ടതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഇടാം അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷെ ഞാനിത് എൻ്റെ എളുപ്പത്തിലുള്ള ഒരു രീതിയാണ് കേട്ടോ കാണിക്കേണ്ടത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ചുമന്നുള്ളിയാണ് കൂടുതൽ നല്ലത് ഞാൻ സവോള രണ്ട് ചെറുതെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അടിച്ച് വെച്ച ഗോതമ്പൊഴി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് നിറയെ മല്ലിയലിയാണ് കേട്ടോ മല്ലിയല നന്നായിട്ട് ഇടണമെങ്കിൽ മല്ലിയല ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ കറിവേപ്പിലിടാം അപ്പം അത് നന്നായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ സവോളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ശ്രീട്ടം പക്ഷേ ഇന്നിതൊന്നും കരിയായിട്ട് കഴിച്ചില്ലാന്ന് വെച്ചാൽ എത്ര ദിവസം ചേച്ചി ചോറൊന്നും കഴിക്കണ്ട ചോറിനോടായിരുന്നു ഇഷ്ടം അപ്പോൾ അത് അത് രണ്ടും ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അടിക്കണ്ട കേട്ടോ അപ്പം അരഞ്ഞു പോവും വെറുതൊന്ന് മിക്സ് ചെയ്താൽ മതി വേറെ ബൗളിലേക്ക് ഇടാം ഞാൻ മടിയൊണ്ട് ആ പാത്രം കൂടി കഴുകണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് ഇതിൽ തന്നെ വെച്ചിട്ടോ എപ്പോഴും അങ്ങനെ ചെയ്യുക ഇത്തിരി വലിയ മിക്സി ജാറല്ലേ പിന്നതാ ബീട്രൂട്ട് ഞാൻ എടുത്തത് തുറന്ന് വെച്ചിട്ട് പിന്നെ എല്ലാ പാത്രങ്ങളും ഒരുമിച്ച് അടുപ്പത്ത് വെച്ച് ഒരുമിച്ച് ഐറ്റംസൊക്കെ റെഡി ആക്കാണ് കേട്ടോ ബാക്കി എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഉള്ളിയൊക്കെ ചതച്ച് മുളകൊക്കെ ചതച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അടുപ്പത്തേക്ക് ആക്കുക വേണ്ടോ അപ്പം ചായ പത്രം അങ്ങോട്ട് മാറ്റി വെച്ചു അതേപോലെ നമ്മുടെ ഗ്രീൻ പീസുകളെല്ലാം നോക്കിയപ്പോൾ ശരിക്കും വന്നിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ വീണ്ടും രണ്ടടിയും കൂടി അടിക്കേണ്ടി വന്നു അപ്പം തന്നെ തുറന്ന കാരണം എന്തോ എന്നറിയില്ല വീണ്ടും വെച്ച് വീണ്ടും രണ്ടും കൂടി കൂടിയൊക്കെ അടിച്ചിട്ടാണ് ശരിയായത് പിന്നെന്താ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ഗ്രീൻ പീസെറില കാച്ചാനും ഒരു ചീനച്ചട്ടി ബീട്രൂട്ട് അടപ്പത്തിടാനും വെച്ചിട്ടുണ്ട് പിന്നെ ദോശ തട്ട് നമ്മുടെ ഉണ്ടാക്കാനും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാതും ഒരുമിച്ച് തന്നെ തീ കത്തിച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ചീനച്ചട്ടിരിക്കും കുറേശ്ശെ വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചു കൊടുത്ത് ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം അത് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഊത്തപ്പൊക്കെ റെഡിയാക്കാം അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ദോശത്തട്ടും കൂടി വെച്ചേക്കണം കേട്ടോ ഉള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറേശ്ശെ രണ്ടിൽ ഇട്ട് കൊടുത്തു നോക്കിയപ്പോൾ ദോശത്തട്ടൊക്കെ ഒന്ന് ചൂടായിട്ടൊക്കെ വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് ഊത്തപ്പം കോരി വെച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് അടുപ്പത്തേക്ക് ഇടാൻ അപ്പോൾ അതൊക്കെ അടുത്തേക്ക് കൊണ്ടുവച്ചു ഞാൻ പ്ലാസ്റ്റിക് പാത്രം അതിന് അടുത്ത് കൊണ്ടുവച്ച് ഉരുക്കിയിട്ട് ഒരു ദിവസം നമ്മുടെ നല്ല വെള്ളപാത്രം ഇല്ലേ വലിയ ബൗൾ അത് ഉരുക്കിയിട്ടുണ്ട് ഞാൻ കാട്ടിയാർ എപ്പോഴെങ്കിലും വീഡിയോ ഇന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാ ഒരു തവി ഒഴിച്ചുങ്ങാണ്ടിട്ട് വല്ലാണ്ട് പരത്തേണ്ടല്ലോ സവോളയൊക്കെ അതിലുള്ളതല്ലേ എന്നാലും ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒന്ന് ചെയ്തിട്ട് മൂടി വെച്ച് വേവിച്ചു ഇനി മറിച്ചിടുമ്പോൾ നെയ്യോ ബട്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരട്ടാം വെളിച്ചിട്ട് നെയ്യലും കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെ അത് മൂടി വെച്ചിട്ടുണ്ട് അപ്പോഴെങ്കിൽ നമ്മൾ ചിരിച്ചട്ട് ചൂടാവണുള്ളൂ കേട്ടോ തിരക്കൊന്നുമില്ല അപ്പം ബീറ്റ് കുറച്ചല്ലേ ഉള്ളൂ അതിലേക്ക് കുറച്ച് കുറച്ചുള്ളിയും വെളുത്തുള്ളിയും ഇട്ടു ഇതിലേക്ക് ഇതിരി കൂടുതലും ഇട്ടു പിന്നെ കറിവേപ്പിലും കൂടി ഇട്ടു കൊടുത്തു കേട്ടോ കറി വേപ്പിലിടണേറ്റ് മുന്നേ തന്നെ നമ്മുടെ ഊത്തപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ പെരട്ടി കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ മാതിരി നെയ്യോ ബട്ടറോ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ചൂടോടെ കഴിക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ചൂടാറി കഴിഞ്ഞാൽ അത്ര വലിയൊരു ടേസ്റ്റ് എന്ന് പറയാനില്ല അങ്ങനെ അതത് റെഡിയാക്കി അത് കാസറോളിലേക്ക് മാറ്റിയാണ് ഓവറായിട്ടൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ ഇത് നമ്മുടെ മക്കൾക്ക് ഇഷ്ടപ്പെടുന്നൊന്നും നിർബന്ധമൊന്നും ഇല്ലല്ലോ അത് പക്ഷേ ആദ്യത്തിന് ഇഷ്ടപ്പെട്ടു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവന് പിന്നെ ചോറിനോട് താല്പര്യം കുറവും ശ്രീകുട്ടനോട് ശ്രീകുട്ടനാണെങ്കിൽ ചോറിനോട് ഇഷ്ടം കൂടുതലുമാണ് കേട്ടോ അപ്പം അങ്ങനെ അത് വീണ്ടും അടുത്തത് വരുത്തി വെച്ചു പിന്നെ അപ്പോഴേക്കും നമ്മുടെ ഉള്ളിലേക്ക് ഒരു വിധമായി അപ്പോഴേക്കും ഈ മിക്സറിൽ വീണ്ടും രണ്ടടി അടിച്ചു അപ്പോൾ അത് വേഗം എടുത്ത് മാറ്റി വെച്ചു കേട്ടോ അപ്പം അതിൻ്റെ തീ ഞാൻ കുറച്ചിട്ടെ ഗ്രീ മിക്സറിൽ ആവണല്ലോ ഉള്ളു അത് കാരണം ആ ഉള്ളീരെ തീ കുറച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇത് പെട്ടെന്ന് തന്നെയായി അതിൽ വേഗം തന്നെ നമ്മുടെ വറ്റൽമുളക് ചതച്ചതും കറിവേപ്പിലും കൂടി വേഗം ഇട്ടു കേട്ടോ ഒക്കെ റെഡിയാക്കി വെച്ച കാരണം പിന്നെ കുഴപ്പമൊന്നുമില്ല ഇതായിട്ട് വെച്ചു കൊടുത്തു കേട്ടോ ആ ഈ മുളക് കഴുകണം എന്ന് പറയുന്നുണ്ടായിരുന്നു ചതയ്ക്കുമ്പോൾ പക്ഷെ ഞാൻ അങ്ങനെ കഴുകാറൊന്നുമില്ല ശരിക്കും കഴുകുകയാണെങ്കിൽ പിന്നെ നന്നായിട്ട് ഉണക്കിയെടുക്കണം നമ്മൾ അല്ലെങ്കിൽ അത് പൂത്ത് പോകും എന്തായാലും പൊടിപ്പിക്കുമ്പോ ഒക്കെ കഴുകാറുണ്ട് പക്ഷേ ഇതിന് കഴുകാറില്ല കേട്ടോ അതുപോലെ ചക്കയും കഴുകാറൊന്നുമില്ല എൻ്റെ അമ്മയൊന്നും കഴുകണ കണ്ടിട്ടില്ല അപ്പോൾ അതേപോലെ തന്നെയാണ് ഞാനും അങ്ങനെ നമ്മൾ നമ്മളതാണല്ലോ പിന്നെ ചക്കക്ക് അങ്ങനെ അഴുക്കാവൊന്നും പിന്നെ ഈ പറഞ്ഞ മാതിരി കറയൊക്കെ ഉണ്ട് അതില് അപ്പം അങ്ങനെതാ നമ്മുടെ മുള മുളകൊക്കെ മൂപ്പിച്ച് അതിലേക്ക് പിന്നെ ഇട്ടുട്ടിട്ട് കൊടുത്ത് ഇതൊക്കെ ഞാൻ ഷോർട്ട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ വേഗം പറഞ്ഞു പറഞ്ഞുകൊണ്ട് അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ചു പടക്കം പൊട്ടണ ശബ്ദമൊക്കെ കേൾക്കാണ്ട് കേട്ടാ ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ എവിടെയെങ്കിലും പെരുന്നാൾ ഉണ്ടായിരിക്കാം ഇപ്പം എന്നും പെരുന്നാളും ഉത്സവങ്ങളും അങ്ങനെയൊക്കെ മാറി മാറി അല്ലേ പെരുന്നാളാണ് കൂടുതലല്ലേ ഉത്സവം തുടങ്ങണേ ഉള്ളൂ എന്ന് തോന്നുന്നു അപ്പോൾ അത് അടുത്ത ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് അതേപോലെ തന്നെ കറിവേപ്പിലൊക്കെ മൂത്തുകൊണ്ട് ചതച്ചമുളക് ഇട്ട് കൊടുത്തും നന്നായിട്ട് മൂപ്പിച്ച് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുത്തും മൂപ്പിച്ച് നമ്മുടെ ഗ്രീൻ ബിസോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം ആ ചെറിയൊരു ചാറോടുകൂടി ചെറിയ ചൂടോടുകൂടി കഴിക്കുക ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ കുത്തിക്കാച്ചണ പരിപാടി എല്ലാവർക്കും ഇഷ്ടമാണ് ചെറുപയറായാലും പരിപ്പായാലും കടലി ആയാലും ഒക്കെ ഇങ്ങനെ കാച്ചണത് ഇഷ്ടമാണ് കടലി പിന്നെ ഇത്തിരി വെള്ളം ഇഷ്ടമില്ല കേട്ടോ വെള്ളമാക്കില്ല ഇതൊക്കെ ഒരു കുഴഞ്ഞ പരുവല്ലേ അതുകൊണ്ട് ഇത്തിരി വെള്ളമാക്കും എന്നിട്ട് ഇതാ മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പരിപാടി അങ്ങനെ കഴിഞ്ഞു ബീറ്റ് ഒരുവിധമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും ഒന്ന് തുറന്നുങ്ങട്ടോ ഒന്നും കൂടി വേണമെങ്കിൽ കുറച്ച് നാളികേരം കൂടിയും ഇടാം കേട്ടോ പക്ഷേ മെഴുക്ക് പറ്റിയായിട്ട് വയ്ക്കുമ്പോൾ അത്ര നാളികേരത്തിൻ്റെ ആവശ്യമില്ല അപ്പം അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച് വേഗം ഒന്ന് അലക്കാനിടാം മിഷീനിൽ ഇടാനുള്ളത് കല്ലുമ്പോൾ അലക്കാറ് തിളക്കുകയും ചെയ്യാം ഇന്നിപ്പോൾ എന്താ പറയുക ബുധനാഴ്ച അങ്ങനെ ഉണ്ടാ തോന്നു ആ ബുധനാഴ്ചയാണ് തോന്നണമെന്നൊക്കെ പറയണല്ലേ അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് അലക്കാം അല്ലെങ്കിൽ സൺഡേയിലേക്ക് വല്ലാണ്ട് കൂടും അപ്പം മിഷീനിൽ ഇടാനുള്ളത് മിഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്നലെ ചോറ് തിളപ്പിച്ചതിൻ്റെ കല അവിടെ വെച്ചിട്ടുണ്ട് അപ്പം അത് ഇനി അവിടെ ഇന്നാൽ ശരിയാവില്ല പിന്നെ ചേട്ടൻ വെള്ളം കൊണ്ടുപോയിട്ടുണ്ട് അപ്പം അതിൽ കൂടി വെള്ളം കൊണ്ടുവച്ചിട്ട് വെച്ചോട്ടേന്ന് ചേച്ചിട്ട് കലം തേക്കാനായിട്ട് ഞാൻ വന്നു വിട്ടാം അപ്പം വേഗം ഓടി വരികയാണ് ചടുപ്പത്ത് ഊത്തപ്പം ഇപ്പോഴും ഉണ്ടാക്കണുണ്ട് അപ്പം അത് ആവുമ്പോഴേക്കും അങ്ങോട്ട് ചെല്ലണ്ടേ അതുകൊണ്ടാണ് കേട്ടോ സ്പീഡിൽ ചെയ്യണത് പിന്നെ ഇന്ന് താ തേനീച്ച നല്ല വയലൻ്റായിട്ട് നിൽക്കുന്നുണ്ട് അവിടെ എന്തോ ഒരു ഭാഗ്യത്തിലാണ് ഇന്നെനിക്ക് കുത്തു കിട്ടാണ്ടിരുന്നത് രാവിലെ ഇങ്ങനെ കിടന്ന് ഓളിരുന്നതൊന്നും ഞാൻ കണ്ടു അങ്ങനെ ഉണ്ടാവാറില്ല എപ്പോഴൊരു മണിക്ക് ശേഷമൊക്കെയാണ് പതിവ് ഇട്ടുക പക്ഷെ ഇന്ന് രാവിലെ തന്നെ ഭയങ്കര ബഹളമാണ് അവരവിടെ മേലൊക്കെ തട്ടിപ്പോയി ഭാഗ്യത്തിന് കുത്തൊന്നും കിട്ടിയില്ല അപ്പം അങ്ങനെ വേഗം ഞാനതാക്കി ഇങ്ങോട്ട് നീങ്ങി നിന്ന് അപ്പം ചേട്ടനാ നേന്ത്രവാളയുടെ മുളച്ചേക്കണ ഇതൊക്കെ ഒന്ന് ഓടിച്ചു കളയാന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഇനി ഓടിക്കണ്ട കുത്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു പിന്നെ അവിടെ നിന്ന് നിറയെ പുല്ലും ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ഇനി പുല്ലൊക്കെ പറിച്ചിട്ട് പതുക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അതൊക്കെ കൊണ്ട് ആ കാലൊക്കെ കൊണ്ടു അടുത്ത ഊത്തപ്പം എടുത്ത് ഒഴിച്ചിട്ടാണ് പിന്നെ ഞാൻ വീണ്ടും അലക്കാനായിട്ട് വന്നത് കേട്ടോ കുറച്ച് നല്ല ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു ഇതൊന്നും മിഷീനിലിട്ട് അത്ര ശരിയാവില്ല അപ്പോൾ ആദ്യം തന്നെ സോപ്പ് മുടിയിലൊന്നും മുക്കിയിട്ട് പിന്നെ കല്ലുമ്മയ്ക്കെന്നെ കയറ്റി വെച്ചു കേട്ടോ അഞ്ച് ബക്കറ്റ് അവിടെ ഒരെണ്ണം അരിപ്പ് പിന്നെ എടുക്കണമെങ്കിൽ മുകളിലേക്കൊക്കെ പോകണം അപ്പം അതിന് അപ്പം പിന്നെ എൻ്റെ ടൈം ആകെ തെറ്റും അപ്പം അത് കാരണം കൊണ്ട് അതിൽ തന്നെ വേഗം സോപ്പുണ്മൊക്കെ മുകളിലേക്ക് വെച്ച് പിന്നെ അതിലെന്നെ വെള്ളം നിറച്ച് വേഗം തന്നെ അലക്കിയിട്ട് കേട്ടോ പിള്ളേരുടെ യൂണിഫോമും എൻ്റെ നല്ല ഡ്രെസ്സും അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനിവിടെയൊന്ന് മുറ്റടിച്ചിട്ട് അപ്പം ഇന്നലെ ശരിക്കും അങ്ങോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആ വിറകളൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് കോറ് അതൊക്കെ വേണ്ടോ കരയുടെ ഒന്നുമില്ലെങ്കിലും പക്ഷെ ആ കോറി ഇടുമ്പോഴാണ് ഒരു വൃത്തി വരുന്നത് കേട്ടാ പിന്നെ ചോറ് ഇന്ന് പച്ചക്കുട്ടന്മാർ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല അവർക്കത് പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ കാക്കകൾ വന്നോളൂ കേട്ടോ അങ്ങനെ വേസ്റ്റ് ആകുമെന്നില്ല ഒന്നും ഇട്ടാലും വേസ്റ്റ് ആവില്ല അല്ലെങ്കിൽ ചീഞ്ഞ് മണടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല എന്തെങ്കിലും ജീവികൾ വന്നോ ഒക്കെ കഴിച്ചോളൂ കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് ഇവിടെയും കൂടി ഒന്ന് മുറ്റടിച്ചു അപ്പോൾ അത് അവിടെ ചേട്ടൻ്റെ ചോറ് മാത്രം എടുത്തുകൊണ്ട് തരുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഇത് ഓണാക്കി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നാണ് പിന്നെ കവറുകളൊക്കെ പറന്ന് പോയാണ് കണ്ടു അപ്പോൾ അതൊക്കെ ആ ചാക്കിലേക്ക് തന്നെ എടുത്ത് കൊണ്ടു വെച്ചിട്ട് ഞാനൊരു പട്ടേനെ മുകളിൽ കൊണ്ടുവച്ചു കേട്ടോ എന്ന് വെച്ചാൽ അങ്ങനെ പ്ലാസ്റ്റിക് പാ പ്ലാസ്റ്റിക്കുകൾ അങ്ങനെ പറന്ന് നടന്നാൽ ശരിയാവില്ലല്ലോ അപ്പം അത് ഒതുങ്ങിയിരിക്കണ്ടേ അപ്പം അത് കാരണം അത് ആ ചാക്കിലേക്ക് വെച്ചു എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ഭാഗം കൂടി ഒന്ന് മുറ്റടിച്ച് തീർത്തുട്ടാ ഊമറപ്പം അങ്ങനെ അടിക്കാനൊന്നും പോടില്ല പിന്നെ ദാ ബീട്രൂട്ടൊക്കെ ആയിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഫോട്ടോ എടുത്തു അതേപോലെ നമ്മുടെ ഊത്തപ്പം ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തും പിന്നെ പിന്നിപ്പോൾ ചെയ്യാനുള്ള പണികളെന്ന് പറയുന്നത് ചോറ് പറത്താൻ അപ്പോഴേക്കും ചേട്ടന് പോവാറായി എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടനുള്ള ചോറ് വേഗം പകർത്തി കൊടുക്കുകയാണ് പിന്നെ എനിക്കും ആദ്യത്തിനുള്ളത് ഇത്തിരി പതുക്കെ മതി ഞങ്ങൾ രണ്ടാ ട്രിപ്പ് പോകണം ടീമുകളല്ലേ ചേട്ടനുള്ള ആദ്യം പോകണത് അതുകൊണ്ട് ചേട്ടന് വേഗം പകർത്തി കൊടുത്തു പിന്നെ ഫുഡ് കഴിക്കാൻ വേണമല്ലോ അങ്ങനെ അതൊക്കെ പറത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ പാത്രങ്ങളൊക്കെ കഴുകി നിന്ന് നിരത്തി വെച്ചിരിക്കാണ് അപ്പം അതൊക്കെ കഴുകൽ കഴിഞ്ഞ് കമത്തിയക്കാനുള്ളത് കമത്തിയക്കും സ്റ്റോർ റൂമിൽ വെക്കാനുള്ളതും പിന്നെ ടീസ്പൂണുകളൊക്കെ കൊളുത്തിയിടുന്നത് അതൊക്കെ കൊളുത്തിയിടലും അങ്ങനെ നമ്മുടെ അടുക്കളയിലത്തെ പണി കഴിഞ്ഞ് അവിടേക്കൊന്ന് അടിച്ച് തുടച്ച് താഴ്ത്തും ഒന്ന് അടിച്ചൊക്കെ തുടച്ച് കിട്ടും കേട്ടോ അപ്പോൾ അതൊന്നും ഷൂട്ട് ചെയ്യാനായിട്ട് നിന്നില്ല അപ്പം അങ്ങനെ അടുക്കള ക്ലീൻ ക്ലീനായി അപ്പം അതിനിടയ്ക്ക് ചോറ് പകർത്തണം ഞാൻ എനിക്കും അപ്പം ഞാൻ വിചാരിച്ചു അടിച്ചു തുടക്കണായിട്ടും മുന്നന്നെ വേഗം ചോറ് പകർത്തിയിട്ട് എന്നിട്ടാണ് അടിച്ചു തുടച്ചത് പിന്നെ അവിടെ അങ്ങനെ വെള്ളം എന്തെങ്കിലുമൊക്കെ ആവും നമ്മൾ അടുക്കളയിൽ എടുക്കുമ്പോൾ അപ്പോൾ അതൊന്നും ആവില്ല അപ്പം അത് കഴിഞ്ഞ് ആ വൃത്തിയാക്കിയിട്ടു കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു പണി കഴിഞ്ഞു പിന്നെ തുണികൾ കഴുകി വെച്ചത് മുകളിൽ കൊണ്ട് വിരിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതവിടെ ബക്കറ്റിൽ വെച്ചു കയറുന്നു എല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുകയാണെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു പിന്നെ അതാ വേഗം തുണികളങ്ങൾ വിരിച്ചിട്ടും കേട്ടോ കൂടുതലും ചേട്ടൻ്റെ ആണ് ഒരു പ്രശ്നം സോ മൂടിയിൽ കുറച്ച് നേരം മുക്കി വെച്ചിട്ട് കഴിയാലാണ് വെളുക്കഞ്ഞും ഉള്ളൂ എത്ര അഴുക്കുണ്ടാവും അപ്പോൾ അത് കാരണം എഴുന്നേറ്റപ്പോൾ തന്നെ ആദ്യം മുക്കി വെച്ചിട്ടാണ് ഞാൻ അടുക്കളയിലേക്ക് വന്നത് എന്നിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് അലക്കാനായിട്ട് ഇട്ടത് കേട്ടോ അങ്ങനെ എൻ്റെ അലക്കലും വിരിച്ചിടലും ഒക്കെ കഴിഞ്ഞ് പിന്നെ താഴത്തേക്ക് വന്ന് അപ്പോൾ അതായത് ഈ ഒരു അവസ്ഥയാണ് കേട്ടോ പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിച്ചു അപ്പോൾ ഊത്തപ്പം ഗ്രിമിസായിട്ടുള്ള കറിയാണ് കഴിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയരുത് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പോൾ അത് ചെയ്തോളാം അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും ഒന്നും മറന്നുപോയരുത് പിന്നെ ശ്രീകൂട്ടം കൊണ്ടുവന്ന വന്ന സ്വീറ്റാണ് ഈ കാണിക്കുന്നത് പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങൾ നാളത്തെ വീഡിയോയിൽ കാണാം ഇന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു ഒന്ന് മാത്രം ആ ഇതെ എന്ന് പറഞ്ഞുട്ടാ വീഡിയോയില് എന്റെ മോ കാണണ്ടാ എന്റെ മോ കാണണ്ടോ നോക്കിയേ ഇങ്ങോട്ട് നോക്ക് വീഡിയോ പിടിക്കണ ഒന്നും ഇങ്ങോട്ട് നോക്കട ശരിക്കണോ